അനൂപ് പന്തളമൊരുക്കിയ കെണിയിൽ ചലച്ചിത്രതാരം ശ്രീവിദ്യ വീണ്ടും കുരുങ്ങി. ഗുലുമാൽ ഓൺലൈൻ എന്ന യൂട്യൂബ് ചാനലിൽ പ്രാങ്ക് വീഡിയോ ഒരുക്കുന്ന അനൂപിന്റെ പ്രാങ്ക് കെണിയിൽ ശ്രീവിദ്യ പെടുന്നത് ഇത് രണ്ടാം പ്രാവശ്യമാണ്. മാഫി ഡോണ എന്ന ചിത്രത്തിലെ നായികയായി എത്തിയ ശ്രീവിദ്യ ആദ്യം പ്രാങ്കിൽ പെടുന്നത് ആ ചിത്രത്തിന്റെ പ്രവർത്തകർ അനൂപിന്റെ സഹായത്തോടെ ഒരുക്കിയ പ്രാങ്കിലായിരുന്നു. ആ പ്രാങ്ക് വീഡിയോ ഇതിനോടകം 2 മില്യൺ അഥവാ 20 ലക്ഷത്തിലധികം ആളുകൾ കണ്ടുകഴിഞ്ഞു. ഇത്തവണ പ്രാങ്ക് ആവശ്യപ്പെട്ടിരിക്കുന്നത് ശ്രീവിദ്യയുടെ തന്നെ ഒരു കസിനാണ്. മലയാള സിനിമയിൽ നായികയായി എത്തിയ ശ്രീവിദ്യ തൻ്റെ സ്വതസിദ്ധമായ സംസാരം കൊണ്ട് പ്രേക്ഷകരുടെ ഇടയിൽ ശ്രദ്ധ നേടിയിരുന്നു. താരത്തിൻ്റെ വിവിധ ഇൻ്റർവ്യൂകളും സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. നിഷ്കളങ്കമായ സംസാരവും ഗ്രാമീണ ഭാഷയും ചേർന്നൊരുക്കുന്ന മാസ്മരീകത പ്രേക്ഷകരെ പിടിച്ചിരുത്താൻ തക്കതാണ്. ഫ്ലവേഴ്സ് ടി വി സംപ്രേഷണം ചെയ്യുന്ന സ്റ്റാർ മാജിക് തമാർ പടാറിൽ താരത്തിൻ്റെ ആദ്യ എപ്പിസോഡ് തന്നെ വൈറലായിരുന്നു. താരത്തിന് ഒട്ടേറെ ആരാധകരാണുള്ളത്. പ്രാങ്ക് ഷോകളുടെ രംഗത്ത് ഏറെ പരിചിതനാണ് ഒരു അഭിനേതാവ് കൂടിയായ അനൂപ് പന്തളം. ഗുലുമാൽ ഓൺലൈൻ എന്ന തൻ്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് അനൂപ് തൻ്റെ പ്രാങ്ക് ഷോകൾ പ്രേക്ഷകരിലെത്തിക്കുന്നത്. ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവരെ അതിമനോഹരമായി പ്രാങ്ക് ചെയ്തിട്ടുണ്ട് അനൂപ്. ചില ആർട്ടിസ്റ്റുകൾ ഉൾപ്പെടെയുള്ള തൻ്റെ സംഘത്തിൻ്റെ സഹായത്തോടെ അനൂപ് വിവിധ പ്രാങ്ക് ഷോകൾ പ്രേക്ഷകരിലെത്തിച്ചിട്ടുണ്ട്. കോവിഡ് കാലത്ത് അത്തരം ഷൂട്ടിങ്ങുകൾ നടത്താനാവാതെ വന്നതോടെ പുത്തനാശയവുമായി അനൂപ് രംഗത്തെത്തി. പ്രാങ്ക് ചെയ്യേണ്ട ആളെ ടെലിഫോൺ കോളിലൂടെ പറ്റിക്കുകയും പ്രാങ്ക് ചെയ്യാൻ ആവശ്യപ്പെടുന്ന വ്യക്തിയുടെ സഹായത്തോടെ ആ ദൃശ്യങ്ങൾ ചിത്രീകരിച്ച് അവ പ്രേക്ഷകരിൽ എത്തിക്കുകയും ചെയ്യുന്ന പുതിയ രീതി വളരെ സന്തോഷത്തോടെ മലയാളികൾ സ്വാഗതം ചെയ്തു. അങ്ങനെ അക്ഷരാർത്ഥത്തിൽ അനൂപ് കൊറോണയെ തന്നെ പ്രാങ്ക് ചെയ്തു. അതിനാൽ തന്നെ ചാനലുകൾ പോലും പുതിയ പ്രൊഡക്ഷൻ ഇല്ലാതെ വലഞ്ഞ കാലഘട്ടത്തിൽ അനൂപിന്റെ ചാനൽ സജീവമായിരുന്നു. ആരെയും ചിരിപ്പിക്കുന്ന സംസാരവും അതിപാടവത്തോടെയുള്ള നീക്കങ്ങളും അനൂപിന്റെ പ്രാങ്കുകളെ വ്യത്യസ്തമാക്കുന്നു. ഗുലുമാൽ ഓൺലൈൻ എന്ന അനൂപിന്റെ ചാനൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. ഇനിയും ഈ ചാനൽ വീഡിയോകൾ കാണാത്തവർ ഒരാളാണ് നിങ്ങളെങ്കിൽ ഇത് വേറിട്ടൊരനുഭവമായിരിക്കും തീർച്ച. സിനിമ നവമാധ്യമ രംഗങ്ങളിലെ വിശേഷങ്ങൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിനെക്കുറിച്ചുള്ള സഭ്യമായ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. വീണ്ടും വരും വരെ കാത്തിരിക്കുമെന്ന പ്രതീക്ഷയോടെ വിടവാങ്ങുന്നു.